അങ്ങനെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു, ലച്ചിക്കുട്ടി സ്കൂളിൽ പോയി. അപ്പോൾ ലച്ചിക്കുട്ടി പോയി കഴിഞ്ഞപ്പോൾ വീടൊക്കെ ആകെ സൈലൻ്റ് ആയിട്ട്, അങ്ങനെ ഇങ്ങനെ പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്താണ് കറണ്ട് പോയത്. അപ്പോൾ സേതുട്ടൻ പറഞ്ഞു, നമുക്കൊന്ന് ലുലു പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ലുലു പോകാമല്ലോ, വേഗം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം, ഇപ്പം തന്നെ റെഡി ആയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വന്നു കേട്ടോ. കാരണം കറണ്ട് ഇല്ലെങ്കിൽ സേതുട്ടന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി. പക്ഷേ എല്ലാം ഇങ്ങനെ ഇട ദിവസങ്ങളിൽ പോകുമ്പോഴും അത്യാവശ്യം തിരക്ക് കുറവായിരിക്കും ലുലുവിൽ, പക്ഷെ ഇന്നെന്തോ തിരക്കുണ്ട് ലുലുവിൽ. അപ്പോൾ ബാങ്കിലൊക്കെ ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ അകത്ത് തന്നെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കയറി സേതുട്ടൻ എന്തേ ചെക്കൊക്കെ എഴുതുന്നുണ്ട്. അത് ഞങ്ങൾ നേരെ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് കയറി. അവിടെ നിന്ന് സേതുട്ടൻ ഒരു ജീൻസും ഷോർട്ടൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക. ആ അതിൽ വെച്ച് കുട്ടിക്ക് പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സേതുട്ടൻ പറയണ്ട, ഇന്ന് മേടിക്കണോ ജീൻസും ഷർട്ടും, ഒരു മൂടില്ല. കാരണം ഞങ്ങളങ്ങനെ കറണ്ട് ഇല്ലാഞ്ഞിട്ട് വന്നതാണല്ലോ ലുലുവിലേക്ക്. എന്നാലും വെറുതെ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി. അപ്പോൾ അനിയത്തി എനിക്കൊരു കൂപ്പൺ തന്നിട്ടുണ്ടായി, അവർ മാരിയേറ്റ് സ്റ്റേ ചെയ്തപ്പോൾ ഒരു 1000 ഓഫാണ്. നമ്മൾ 2000 പർച്ചേസ് ചെയ്ത് ആ 1000 റുപ്പീസ് കൊടുത്താൽ മതി. ഡിസ്കൗണ്ട് ഐറ്റംസിനൊന്നും പറ്റില്ല, അല്ലാത്ത ഐറ്റംസിനായിട്ടോ പറ്റുള്ളൂ. അപ്പോൾ സേതുട്ടൻ ഒരു എന്താ പറയുക ജീൻസ് മേടിച്ചു, ഷർട്ട് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ലച്ചുവിനൊരു ചിക്കൻ നഗറ്റ്സ് മേടിച്ചു, പിന്നെ എന്തൊക്കെയോ കുറച്ച് സവാള വട, അങ്ങനെ എന്തൊക്കെയോ സ്നാക്സൊക്കെ ചെയ്തിട്ടും വാങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളോട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായി, ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞങ്ങൾ വാങ്ങി. വേഗം ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കാരണം ലച്ചുവിനെ എനിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോൾ സമയം 2 മണിയായി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വെച്ചെന്നിട്ട് കഴിയാം. ചെയ്തിട്ട് എനിക്കൊരു സാധനം മേടിച്ച് തന്നിട്ടുണ്ടായി, അത് കടല വെച്ചുണ്ടാക്കിയൊരു എന്തോ കബാബാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ.